നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ ഒപ്പം കപ്പയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ ടപ്പേന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു പത്ത് ഒറ്റൽ മുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്താൽ മതി അപ്പോൾ മുളകൊക്കെ ഒന്ന് ഫ്രൈ ആയി കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് കുറച്ച് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കണം അത് ഒരു പത്ത് പതിനഞ്ചെണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുഞ്ഞിതും വലിയതൊക്കെ ആയത് കാരണം ഒരു എണ്ണ അധികം കൂടുതൽ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ ഒരു എണ്ണം ഒച്ചിരി ഏകദേശം മീഡിയം സൈസിലുള്ള ഒരു പതിനഞ്ച് ചുമന്നുള്ളി മസ്റ്റായിട്ട് വേണം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചുമന്നുള്ളി ഭയങ്കരമായിട്ട് വാടൊന്നും വേണ്ട ഒന്ന് ചെറിയ സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ക്രഷ് ആയി വന്നിട്ട് സ്പെഷ്യൽ മണമാണ് കറിവേപ്പിലേക്കിടെയൊക്കെ മണം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് നമ്മുടെ കിച്ചണിൽ എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കോൽപ്പുളിയുടെ വെള്ളം ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണൊക്കെ മതിയാവും നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് പാനിൽ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ആ വെളിച്ചെണ്ണയും കൂടിയിട്ട് നമ്മൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയുള്ള നമ്മളുടെ സ്പെഷ്യൽ ടേസ്റ്റി ചമ്മന്തി ടപ്പേന്ന് കഴിഞ്ഞില്ലേ ഒരുപാട് ചുവന്നുള്ളി നന്നാക്കണ ഒരു കുഞ്ഞിപ്പണി മാത്രമേ ഉള്ളൂ അത് ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ ടപ്പേന്ന് തോൽ കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു സൂപ്പർ ചമ്മന്തിയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ പുളി ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഞാനിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന അളവാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കണത് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരി ഞാൻ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരിയും അപ്പോൾ ഇതും ഒരു ഓംലെറ്റും നമ്മുടെ ചമ്മന്തിയും കൂടിയുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡും കുശാലായിട്ടുണ്ട് അപ്പോൾ ആ റെസിപ്പി എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിക്കോളോ എന്നുവെച്ചാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ് ബാച്ചിലേഴ്സിനൊക്കെ ടപ്പേത് ചെയ്തെടുക്കാൻ പറ്റാവുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ എൻ്റെ സ്ക്രീനിലും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കാണാത്തവർ ചെയ്തു നോക്കിക്കോളൂ അപ്പോൾ നമ്മുടെ ഈ ചമ്മന്തി മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കണ സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ആയിട്ട് എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് വർക്കരുത് അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവൊന്ന് ഈസി ബീസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയ്ക്കും ബൈ താങ്ക് യു